ഇതൊക്കെ ആളുകൾ കേട്ടിട്ടുണ്ടോ, ഓരോ പശുക്കൾ അങ്ങനെ കൊടുത്താണ് ഇങ്ങനെ ലോഡിങ്ങും അൺലോഡിങ്ങും ഉണ്ട്, കുറെ കാക്കാർ കൊണ്ടുണ്ട്. പക്ഷെ അങ്ങനെ തന്നെയല്ല, പക്ഷെ ഈ കാക്കറൗണ്ടിലൊക്കെ കയറ്റാളുണ്ടോ? അതായത് കുറെ അർക്കളുണ്ട്. ഉന്തി തല കേട്ടോ, കേക്കണ ഇങ്ങനെ അടിക്കും. അപ്പൊ നമുക്ക് വരും കേറാൻ മടിയൊന്നും തന്നെ തള്ളി കേറിന്റെ കാര്യമാണ്. വണ്ടി കേറാൻ മടിയാണല്ലേ, പൂത്താക്ക് വണ്ടി കേറാൻ മടിയാണ് അറിയാ. ഉന്തി തള്ളി കയറണം. ഇത് നമ്മളെ പശുവാണോ അതോ നിങ്ങളെ പശു വാങ്ങിയതാണല്ലോ അല്ലേ? ഇത് എങ്ങനെയാണ് പോണ്ട്? വണ്ടൂരിക്കാണല്ലേ. അങ്ങനെ കൊറേ ഉണ്ടോ? ഈ തല ഇവിടുന്ന് തലക്കുന്ന ഈ തല വരെ ഫുള്ള് കാര്യമാണ്. മഞ്ചേരി എവിടെ മാഷ സ്ഥലം ഉണ്ട്? മഞ്ചേരിയോ? മഞ്ചേരി സ്ഥലം മഞ്ചേരി ചോരക്കല്ലേ, പയ്യനാട്. ഏതാ കാര്യങ്ങളെ? അല്ല ജബർ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് എവിടുന്നു? നിക്കാതിക്കേറ്റാണ്. പക്ഷെ ഒന്നും പറഞ്ഞു നല്ല വാക്കി പറഞ്ഞേ. അങ്ങനെ ഇതാ ഇതാ കന്നുകളൊക്കെ ഏറ്റാണ് വരിക്ക് നിർത്തിയിട്ടുണ്ട്. കച്ചവടമായത് മടങ്ങി പോണത് ഒക്കെ ഉണ്ടാവും, പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നത്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ, ഇഷ്ടംപോലെ വണ്ടികൾ. പയ്യനാട് ചന്തയാണത്, മഞ്ചേരി വേറെ ലോകം തന്നെയാണ്. ഇഷ്ടംപോലെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറെ കന്നുകൾ കൊണ്ടുപോകുന്നുണ്ടോ? കന്നുകള് ഇതൊക്കെ വണ്ടി കയറ്റി ഓരോ ആളുകൾ വാങ്ങണ്ടാണ്. അതേപോലെ കുറെ ആളുകൾ വാങ്ങാൻ വാങ്ങാൻ കേസുണ്ട്. ഇവിടുന്ന് നോക്കി എന്താ ചന്ത അറിയാം, നമ്മളെ ചട്ടിപ്പറമ്പ് ചന്ത ചന്തല്ല, ഇതാണ് ചന്ത മക്കളെ. മഞ്ചേരി മഞ്ചേരി ചന്തനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഓരോന്നങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുപോവാണ്. കണ്ടോളി ഒരുപാട് ആളുകളുടെ ജീവിത മാർഗം, ഉപജീവന മാർഗമായിട്ട് കന്നുകാലി കച്ചവടം, മറ്റു കാര്യങ്ങൾ. അത് കന്നുകാലി കച്ചവടക്കാർ ഒരു കന്നുകാലി ആണെന്നൊക്കെ ഉള്ളൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് സംഭവങ്ങൾ. ഇഷ്ടംപോലെ ആളുകൾ അതിൻ്റെ പിന്നിൽ നിൽക്കുകയാണ്. പക്ഷെ വളരെ ലാഭകരമായൊരു ബിസിനസ്സാണ്, അതിനനുസരിച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രകൃതി സ്നേഹം, പ്രകൃതി ജീവികളോടുള്ള സ്നേഹം കൂടി ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് പലരും. വാങ്ങുന്നവരും നോക്കി വാങ്ങി വിൽക്കുന്നവരും അതിൻ്റെതായ രീതിയിൽ നല്ല സംസാരങ്ങളിലൊക്കെ ആയിട്ട് വിറ്റൊക്കെയും കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം സമയം ഇപ്പം സമയം എത്രയായിട്ടുണ്ടാവും? സമയം 10 മണിയാണ്. ഇങ്ങനെ തിരിച്ച് വാങ്ങിയവ കയറ്റി കൊണ്ടുപോലും ചെറിയ മറിച്ചു കൊണ്ടുപോലൊക്കെയാണ്. ഇന്നിപ്പോൾ ആള് കുറവാന്നാണ് പറയണത്. അപ്പൊ അതിനനുസരിച്ച് ആളുകൾ വാങ്ങിയാണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അതിന്റെ ഓണർമാർ തന്നെ നമ്മുടെ വണ്ടി കയറ്റി കൊടുക്കും, അങ്ങനെ ചെയ്തു കഴിഞ്ഞ ഇറച്ചിക്കാളാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കും. ഫുൾ സെറ്റ് ചെയ്തോ വണ്ടി കയറ്റാണ്. ഇപ്പൊ ഇത് വാങ്ങിയതാണ്, നാല് പിരിച്ചില് പിരിച്ചാണ് കേറും. അല്ല കേറുന്നില്ലേ? ആ ഇത് കച്ചവടമായതാണ്. ആ ബ്ലാക്ക് ഷർട്ട് കുറെ നേരെ വില ചോദിക്കണ്ടായിരുന്നു. ഫോണ് കച്ചവടമായ വണ്ടിയാണ്. വണ്ടി വണ്ടി കേറാനൊരു വണ്ടിയാണ്. അപ്പൊ ഇതിന് നാലാള് വിചാരിച്ചിട്ട് മൂപ്പര് അത് പ്രവേശിക്കണില്ല. എന്താണ് വണ്ടി കേറണില്ല, വലിച്ചു കേട്ടണം. ബാക്ക് നല്ല അടി കൊടുത്താലേ മൂപ്പർക്ക് മനസ്സിലാക്കണ സിഗ്നൽ ശരിയല്ല. വേറെ കൂടുതൽ അവിടെ മെയിൻ ആയിട്ട് അറിവിനോട് പോകണ്ട. പിന്നെ അടുത്തം പോകണ്ട അങ്ങനെ ഉണ്ട്. ഇവിടുന്ന് ഉണ്ടല്ലോ ആ തറ്റം മുതൽ ഈ അറ്റം വരെ ഫുള്ള് ചന്ത, ചന്തിന് ഫുള്ള് കളികളാണ്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ നമ്മി ഇത് കുറ്റു വണ്ടി കേറാനേ മടിയാ. കേറാ മതി, കേറാ മതിയാണ്. മൂപ്പരോട് അല്ലല്ല മൂപ്പർക്ക് ഇതിന്റെ ഒരു സിഗ്നൽ കിട്ടിയാ തന്നെ. ഒരു ഒരു അടി മുന്നിക്കില്ലേട്ടോ വണ്ടിക്ക് ചോട്ടുണ്ട് കിടക്കത്താണ്. അല്ല മൂപ്പൊക്കെ കയറിയ വണ്ടിയാണ് വിട്ടു എന്നുള്ള ധാരണ കിട്ടിയണം. വാങ്ങിയ ആൾക്കാരെ ഒപ്പമുള്ള അതാണ്. മറ്റേ കച്ചവടക്കാരാണെങ്കിൽ പോയി കയറ്റി കഴിഞ്ഞു. അടുത്ത മുടക്കാണ് കേറുന്നത്. കൂളായിട്ട് കേറുന്നുണ്ട്, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. കൂളായിട്ട് കേറി പോകുന്നുണ്ട്. ഇല്ല ഒരടി ഇങ്ങനെ പിന്നിലാണ്. എന്നാലും കേറും. അല്ല അല്ല
കയറിക്കൊണ്ടേയിരിക്കാണ്. രണ്ടെണ്ണം കയറ്റി അങ്ങനെ ഓരോ ഇതിൽ ഓരോ ആളുകളെ കയറ്റുണ്ട്. അവിടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടൊക്കെ ഇറക്കുന്നുണ്ട്, കയറുന്നുണ്ട്, ഇറക്കണം. ഈ കിടക്കുന്ന വണ്ടികളെ ഫുൾ അതിനുള്ള കേട്ടോ. മൂന്നാം നമ്പർ വരുന്നുണ്ട്. ഇപ്പുറത്തെ ഇവിടെ വേറെ ഒരു കൂറ്റം ജബ്ര രണ്ടെണ്ണം മുടി അളിച്ചു വാങ്ങി. ആ അതെ, മൂന്നാം നമ്പറാണ്. ഉള്ള കാളകളാണല്ലോ മാഷെ. ആന്ധ്രയിൽ നിന്നാണ് കൊണ്ടിട്ടില്ല കൂടുതലും. അതെ, ആന്ധ്ര കൂടുതൽ ആന്ധ്രയാണ്. ഇവിടെ ഒരു പോത്ത് വേറെ മൂന്നാമത്തെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ടോ? വണ്ടി കയറ്റലും കയറ്റിലും കയറ്റിക്കൊണ്ട് അറിവ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.